ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മോർണിംഗ് വ്ളോഗ് മാത്രമേ ഉള്ളൂ. കാലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഉച്ചവരെയുള്ള ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 6 മണിയാണ് സമയം കേട്ടോ. ഞാൻ വന്ന് ലൈറ്റൊക്കെ ഇട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്കും എണീക്കും. കാരണം അപ്പം നമ്മൾ പതുക്കെ അല്ലേ, പഴയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം പതുക്കെ പതുക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എണീക്കും. ഇപ്പം 5:30 ആകുമ്പോഴേക്കും എണീറ്റ് പല്ലേക്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിച്ചണിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളല്ല, 2 മാസത്തിന് ശേഷമാണ് നമ്മൾ ഒരു വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ രാവിലെ പല്ലേച്ചിട്ടാണ് വരിക. പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ ഫ്ലാസ്കിൽ എപ്പോഴും ചൂടുവെള്ളം താഴെ വെക്കൂട്ടാ, നമ്മുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടാണ് വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇത് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടതിട്ടുള്ളതാണ് കേട്ടോ. ഇത് 2 നേരം ഓരോ പിടിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കും. അപ്പോൾ നമുക്ക് ശോധന നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചാലും നമ്മളിതിങ്ങനെ 2 നേരം ഓരോ സ്പൂണ് ഇങ്ങനെ കഴിക്കും, ഓരോ പിടിയായിട്ട് കഴിക്കൂട്ടാ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞു പിന്നെ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ദോശയ്ക്കൊക്കെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു മമ്മി എത്ര ദിവസമായി മസാല ദോശ ഉണ്ടാക്കിയിട്ട് എന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വയ്യാതായി പിന്നെ മസാല ദോശ ഉണ്ടാക്കല്. ദോശയൊക്കെ അവർക്ക് മാമ ഉണ്ടാക്കി കൊടുക്കും, മസാല ദോശ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മസാല ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പപ്പയും മക്കളൊക്കെ കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് നിന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വലിയ കുഴപ്പമില്ല. ചെറിയ കാലുവേദനയും വലിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, സവോള, വെളുത്തുള്ളി, പിന്നെ ഉച്ചയ്ക്കിലേക്ക് ഇന്ന് മോരുകറി വയ്ക്കാനുള്ള വെള്ളരിക്കായ വരെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാട്ടോ. രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കും അവർ, എന്ത് പണി ചെയ്യാനാണെങ്കിലും ഒക്കെ ഇരിക്കും, ഉറക്കം കുഴപ്പമില്ല. രാവിലെ 6 മണിക്ക് എണീക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലേദിവസം തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് തരും കേട്ടോ. അപ്പോൾ അതാ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇന്നലെ തന്നെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെയാണ് അരിയാട്ടോ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് നമ്മൾ മസാലയ്ക്ക് ഉടച്ച് ചേർക്കാൻ വേണ്ടിയിട്ടേ അത് കുക്കറിൽ വിസിൽ വരുത്തി വെച്ചു കേട്ടോ ഇന്നലെ തന്നെ. അപ്പോൾ രാവിലെ അതിൻ്റെ തോല് കളഞ്ഞ് നമുക്ക് ഉടച്ചെടുക്കല്ലേ വേണ്ടൂ. അങ്ങനെ ഞാൻ സബോള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. എനിക്ക് നിന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഇരിക്കാനും കുമ്പിടാനും ഒക്കെയാണ് ബുദ്ധിമുട്ട്. അപ്പം നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. പിന്നെ അമ്മ പോയിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം പപ്പ, ആദ്യത്തെ ദിവസമൊക്കെ പപ്പ ഒപ്പം കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് വിചാരിച്ച് ചോദിച്ചിട്ട് പിന്നെ എല്ലാം തലേദിവസം റെഡിയാക്കി വയ്ക്കണ കാരണം കൊണ്ടേ രാവിലെ പപ്പ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ പറയും പപ്പ പൊക്കോ, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് പറയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഞാൻ രാവിലെ പപ്പേനെ വിളിക്കാറില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാലയാണ് റെഡിയാക്കണത്. അപ്പോൾ ഇന്ന് മസാല മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ സാമ്പാറോ ചട്നി ഒന്നുമില്ല, ദോശ മാത്രമേ ഉള്ളൂ. സാധാരണ സാമ്പാറുണ്ടെങ്കിൽ തലേ ദിവസത്തെ സാമ്പാറുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുകയും അല്ലെങ്കിൽ ചട്നി അരക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങളും കുക്കിങ്ങൊക്കെ മിതമായ രീതിയിലാണ്. എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു, കടുക് ഇട്ടു, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കുക. സബോള നന്നായിട്ട് വഴന്ന് വരട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഇത് വഴലാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് പറ്റും. വേഗം പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം. അതു കഴിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് താഴെ പോകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് അങ്ങ് താഴെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് അധികം നേരം കിച്ചണിൽ അങ്ങനെ നിൽക്കാറില്ല. എന്തെങ്കിലും വയ്യാതെ ആയാലോ എന്ന് വിചാരിച്ചിട്ടേ നമ്മൾ മരുന്നുകളൊക്കെ കുറേ കഴിക്കുന്നതല്ലേ. അപ്പോൾ എപ്പോഴും കാലത്തെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അപ്പോഴേക്കും പിള്ളേരെ അത് വരുമല്ലോ കഴിക്കാനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരുവിധം ആ സമയമാകുമ്പോഴേക്കും ഇറങ്ങും. പിന്നെ പപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ കയറും, ഇല്ലെങ്കിൽ പപ്പ തന്നെ കഴിക്കും. പപ്പ തന്നെ ചോറ് വയ്ക്കും. പിന്നെ അടിക്കലും തുടക്കലും പരിപാടികളൊക്കെ പപ്പ തന്നെ ചെയ്തിട്ട് വന്നോളും. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനേ ഞാൻ കയറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സബോള വഴറ്റാനായിട്ട് വെച്ചിട്ട് ഞാൻ ഗുളികകൾ കഴിക്കാനുണ്ട്. ആദ്യം തന്നെ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഗുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ബാക്കി പരിപാടികൾ. അതുപോലെ തന്നെ ഭക്ഷണം നമ്മളിങ്ങനെ എന്താ പറയുക,
കുറച്ച് കുറച്ചായിട്ട് പല ടൈമായിട്ടാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സവാള ഒന്ന് ഇടയ്ക്ക് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പോരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് വഴറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വെള്ളരിക്കായ വേവിക്കാനായിട്ട് വെക്കാമെന്ന് കേട്ടോ. അതവിടെ അടുത്തടുപ്പിൽ അങ്ങ് വിസിൽ വന്നോളൂല്ലോ, അതിലേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചൊക്കെ നന്നാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടേ നമുക്ക് അടുപ്പിലേക്ക് വെക്കുകയല്ലേ വേണ്ടൂ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അടുത്തടുപ്പിൽ പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പാലും കോൺഫ്ലേക്സോ അല്ലെങ്കിൽ ചോക്കോ ഫ്ലേക്സോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുക രാവിലെ. രാവിലത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ 7:30 സമയത്ത് കേട്ടോ. ആ സമയത്ത് ഞാനത് കഴിക്കും. ഈ മുന്തിരിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 7:30 ആകുമ്പോൾ അത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചിലപ്പോൾ കഴിക്കില്ല. ചിലപ്പോൾ ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ മസാല ദോശ കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആറ്റിയിട്ട് അതിലേക്ക് ചോക്കോ ഫ്ലേക്സ് ആണ് ഇന്ന് ഇടുന്നത് കേട്ടോ. എല്ലാം അടുത്ത് തുടങ്ങിയിട്ടാ ഒരു 2 മാസമായില്ലേ. ഇത് തന്നെയാണ് എപ്പോഴും കഴിക്കുന്നത്. എല്ലാ ദിവസവും ഇത് തന്നെയാണ്, ചോക്കോ ഫ്ലേക്സ്, കോൺഫ്ലേക്സ്, ഓട്സ്, പിന്നെ എന്താ വേറെ ഡ്രൈ ഫ്രൂട്ട്സും ഓട്സും കോൺഫ്ലേക്സും ഒക്കെ മിക്സായിട്ടൊരു സംഭവം. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടാ. അപ്പോൾ അതൊക്കെ കൂടി നട്ട്സും ഒക്കെ വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതും അങ്ങനെ മാറി മാറിയാണ് ഈ 2 മാസവും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞിട്ടായാലും ചായ സമയം ഉണ്ടാവുമല്ലോ ആ സമയത്തും അങ്ങനെ തന്നെയാണ് കഴിച്ചിരുന്നത് കേട്ടോ. ഹാർഡായിട്ട് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. ആദ്യത്തെ 1 മാസം തീരെ ഹാർഡായിട്ട് ഫുഡുകൾ കഴിച്ചിരുന്നില്ല കേട്ടോ. പിന്നെയാണ് ഡോക്ടർ കുറേശ്ശെ ചോറുണ്ട് നോക്കാനൊക്കെ പറഞ്ഞത്. അപ്പോൾ പൊടിയരികഞ്ഞിയും ഒക്കെയാണ് കഴിച്ചിരുന്നത്. ഇപ്പോഴാണ് ചോറൊക്കെ ഉണ്ട് തുടങ്ങിയത് കേട്ടോ. പിന്നെ അമ്മ പോകുന്നവരെയും ഉച്ചയ്ക്ക് ചോറുണ്ണും, വൈകുന്നേരം നമ്മൾ പൊടിയരികഞ്ഞി, അങ്ങനെയാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ 2 നേരം ഊണ് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും വളരെ കുറച്ചായിട്ട് പല ടൈമിലായിട്ടൊക്കെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നു. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് നല്ല തിളച്ച ചൂട് എനിക്കിഷ്ടമല്ല. അപ്പോൾ ആ പാലിൽ ചോക്കോ ഫ്ലേക്സ് ഇട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറുമ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുത്തത് നന്നായിട്ട് നമ്മുടെ സവാളയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ഇച്ചിരി വെള്ളം തെളിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉപ്പുവെള്ളം ആയതുകൊണ്ട് ആ ഉപ്പുവെള്ളം ഒഴിക്കുമ്പോഴും പിന്നെ ഒരിച്ചിരി വെള്ളം തെളിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനൊരു കുഴഞ്ഞ പരുവത്തിൽ നമ്മുടെ മസാല ഇരിക്കും കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് വേറെ ചട്നിയോ സാമ്പാറോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടേ ഇതൊന്ന് കുഴഞ്ഞിരുന്ന് കഴിഞ്ഞാലേ കഴിക്കാനും സുഖം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ വേവിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മസാലയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ലൊക്കെ എടുത്തു വെച്ചു. അതുപോലെ തന്നെ നെയ്യ് എടുത്തു വെച്ചു കേട്ടോ. നെയ്യിൻ്റെ കട്ടയായിട്ടിരിക്കണത് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നെയ്യിൻ്റെ പാക്കറ്റൊക്കെ കട്ടയായിട്ടിരിക്കണം. അപ്പോൾ അതും അതിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആദ്യം വരുമ്പോഴത്തേക്ക് അല്ലേ ഇനി ഉണ്ടാക്കണ്ടോ. ദോശ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കൊള്ളൂല്ലല്ലോ. അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ട് എൻ്റെ ചോക്കോ ഫ്ലേക്സ് കഴിക്കുകയാണ് കേട്ടോ. സ്റ്റാർ ഷേപ്പിലുള്ള ചോക്കോ ഫ്ലേക്സ് ആണ് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ അത് കുറച്ച് നേരം ഈ പാലിൽ ഇട്ട് വെച്ചാലേ അതൊന്ന് കുതിർന്ന് കിട്ടും. നല്ല അങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ചോക്കോ ഫ്ലേക്സ്. അപ്പോൾ ഈ പാലിൽ 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും അല്ല എന്നാൽ നല്ല ക്രഞ്ചിയും ഇല്ലാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവും. എനിക്ക് അങ്ങനെ കഴിക്കണതാണ് ഇഷ്ടം കേട്ടോ. ലൈറ്റായിട്ട് പാലിലും മധുരം ഇടുള്ളൂ. മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ചോക്കോ ഫ്ലേക്സിൽ മധുരം ഉള്ളതുകൊണ്ട് അത് അതിലേക്ക് അങ്ങ് ഇറങ്ങിക്കുള്ളൂ 1 മിനിറ്റ് വെക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കാനുണ്ട്. പിന്നെ മരുന്നുകൾ കുറേ ഉണ്ട് കേട്ടോ. ക്രോൺസിൻ്റെ മരുന്നുകളും അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ഇൻഫെക്ഷൻ ആയതിൻ്റെ ഒക്കെ ആയിട്ട് മരുന്നുകൾ കുറേ ഉണ്ട് കഴിക്കാൻ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട് അത് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനും ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കൊണ്ടുപോകാനാക്കണമല്ലോ, 2 പേർക്കും കൊണ്ടുപോകണം. അജുവിനും കൊണ്ടുപോകണം, മാധുവിനും കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവർക്കും കൂടി ദോശയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പ്ലേറ്റിലൊരു ദോശ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ. ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്നത് ഇടയ്ക്ക് മറന്നു പോകും. നമ്മൾ 2 മാസമായിട്ട് നമ്മൾ എടുക്കണില്ലല്ലോ, വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലല്ലോ. വേഗം പണി കഴിഞ്ഞിട്ട് താഴെ പോകണം അല്ലെങ്കിൽ കിടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് അത് മറന്നുപോയി. അപ്പോൾ ഞാൻ ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ ദോശ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ല എന്ന് ഓർത്തത്. അപ്പോൾ അതാ നമ്മൾ ദോശയൊക്കെ പരത്തി മറിച്ചിടുന്നില്ല കേട്ടോ. അതുകൊണ്ട് സെൻറ്ററിൽ നമ്മൾ മസാലയൊക്കെ വെച്ച് 2 സൈഡും മടക്കി നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ ഒഴിച്ച് തോനൊഴിച്ച് കൊടുക്കുന്നൊന്നുമില്ല, ബ്രഷ് വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ദോശയുടെ മുകളിൽ.
അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഒരുപാട് നെയ്യിൻ്റെ മണം ഇവിടെ പപ്പയ്ക്കും മക്കൾക്കും ഞങ്ങൾക്കും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അജുവിനാണ് ഇത്തിരി ഇഷ്ടം, എന്നാലും ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ദോശ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വെള്ളരിക്കായ മോരുകറി വയ്ക്കാനായിട്ടുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അടുപ്പ് ഒഴിവായി കിടക്കല്ലേ, അപ്പോൾ അതവിടെ വിസിൽ വന്നോളൂലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ വെള്ളരിക്കായ കഴുകി കുക്കറിലേക്ക് ഇട്ടു. രണ്ട് പച്ചമുളക്, നമ്മുടെ നാടൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇഞ്ചി ഒരു കഷ്ണം ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഉപ്പ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു പാകത്തിന് വെള്ളം അല്ലേ കഷ്ണം മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിക്കുക കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വിസിൽ വരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരടുപ്പത്ത് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരടുപ്പത്ത് അത് വിസിൽ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പുറത്തെ അടുപ്പിൽ ഇത് റെഡിയാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ നാല് പേരെ ഉള്ളെങ്കിലും ദോശയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഒക്കെ നമ്മൾ നല്ല കൂടുതലായിട്ട് ഉണ്ടാക്കും കേട്ടോ. സാധാരണ നാലാൾക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ ചോദിക്കും എന്താ ഇത്ര അധികമൊക്കെ ഉണ്ടാക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നോട് ചോദിച്ചു അങ്ങനെ അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട്. അതെന്താന്ന് വെച്ചാലേ, ഇവിടെ നാലാളും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. കുറച്ച് കുറവ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അജു ആണെങ്കിലും അതു ആണെങ്കിലും പപ്പയാണെങ്കിലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ രാവിലെ ചോറിൻ്റെ പരിപാടി ഇല്ല. എല്ലാവരും ഇന്നിപ്പോൾ ദോശയാണെങ്കിൽ എല്ലാവരും ദോശ തന്നെയാണ്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനും വേണം, കഴിക്കാനും വേണം, പിന്നെ ഒക്കെ വേണമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ, നന്നായിട്ട് കഴിക്കും. പിന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു അഞ്ച് ദോശയൊക്കെ ഞാൻ ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കും. കാരണം രണ്ടെണ്ണമൊക്കെ ഇവർ കഴിക്കുള്ളൂ, പിന്നെ ഒരു പിള്ളേരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമല്ലോ. അജു ആണെങ്കിൽ ഓഫീസിൽ മറ്റേ സ്റ്റാഫ്മാർ അവരുടെ ആൾക്കാരൊക്കെ ആയിട്ട് അവൻ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന കാരണം കൊണ്ട് കൊണ്ടുപോകാൻ ഞാൻ എപ്പോഴും ഇത്തിരി കൂടുതൽ വെക്കും. അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ വെക്കും കേട്ടോ. മസാല ദോശയാണെങ്കിലും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കൂടുതൽ വെക്കും. അപ്പോൾ കൂടുതൽ വെക്കുമ്പോൾ ഷെയർ ചെയ്യണ കാരണം കൊണ്ട് അങ്ങനെ വെക്കും കേട്ടോ. പിന്നെ കഴിക്കാനാണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം വരെയൊക്കെ രാവിലെ കഴിക്കും. അത് അതുമൊക്കെ കഴിക്കും. അജി ഇപ്പോഴാണ് കുറച്ച് കഴിക്കൽ കുറഞ്ഞത് കേട്ടോ. രാവിലെ കഴിക്കില്ല, എണീറ്റ് അങ്ങനെ ഇതെടുത്തിട്ട് പോവും. പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം വന്നിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. കൊണ്ടുപോകണത് മാത്രമേ കഴിക്കുള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ. പിന്നെ കൊണ്ടുപോകാനായിട്ടും കഴിക്കൽ രണ്ട് ദോശ കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു ദോശ കഴിച്ചിട്ട് പിന്നെ വയറ് നിറയെ ചോറുണ്ടിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ പിള്ളേർ, എന്തൊക്കെ പലഹാരം ഉണ്ടാക്കിയാലും രാവിലെ വയറ് നിറയെ ചോറ് കൊടുത്തിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുക. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചേട്ടൻ്റെ പിള്ളേർക്കൊക്കെ അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വയറ് നിറയെ ചോറൊക്കെ കൊണ്ടിട്ടാണ് പോവുക. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ കാലത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിച്ചിട്ട് പോവും. കൊണ്ടുപോകാനും ഞാൻ പറഞ്ഞില്ല, അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ അവർക്ക് കൊണ്ടുപോകാനും വെക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇവിടെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കൂടുതലായിട്ട് വെക്കണത് കേട്ടോ. അതുപോലെ തന്നെ ലഞ്ച് വെക്കുമ്പോഴും അതെ കേട്ടോ. ഉച്ചയ്ക്ക് എല്ലാവരും ഉച്ചയ്ക്ക് അതുവിന് രണ്ടര വരെ എത്രയും നാളും സ്കൂളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവ ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണും. പലഹാരം അങ്ങനെ പരിപാടിയൊന്നുമില്ല. രണ്ടരയ്ക്ക് സ്കൂൾ വിട്ടാൽ 10 മിനിറ്റ് കൊണ്ട് എത്തും. ഇപ്പം 3 മണി വരെയാണ് സ്കൂള്. 10 മിനിറ്റ് കാലത്ത് കുറച്ച് ലേറ്റാക്കി, 8 മണിക്ക് തുടങ്ങുന്നത് 8:30 ആക്കിയിട്ട് 2:30 വിടുന്നത് 3:30 ആക്കിയിട്ടാ അല്ല 3 മണിയാക്കി. അപ്പം അവൻ 3:45 ആകുമ്പോഴേക്കും അവൻ വീട്ടിൽ വരും. അപ്പം ആ പഴയ ശീലം തന്നെയാണ് ചോറുണ്ണും വന്നിട്ട്. അപ്പം ഞാനും പപ്പയും അതുമൊക്കെ ഉച്ചയൂണിനും ഉണ്ടാവും. പിന്നെ വൈകുന്നേരത്തേക്ക് വേറെ സ്പെഷ്യലൊന്നുമില്ല, ഉച്ചയ്ക്ക് വെക്കുന്നത് തന്നെയാണ്. വൈകുന്നേരവും ഞങ്ങൾ കഴിക്കുക. അപ്പം അജു മാത്രമാണ് ഉച്ചയ്ക്ക് ഉണ്ടാവാതിരിക്കുക കേട്ടോ. അപ്പം കറി വെക്കുമ്പോഴും എന്ത് വെക്കുമ്പോഴും ഞങ്ങൾ കുറച്ചധികമായിട്ട് തന്നെ വെക്കും. നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പം ഇവിടെ ഇവർ പിള്ളേരൊക്കെ പ്രത്യേകിച്ചും കറി കഴിക്കുക, ചോറ് കൂട്ടി കറി കൂട്ടി ചോറ് കഴിക്കുകയല്ല, ചോറ് കൂട്ടി കറി കഴിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ അവരെന്നെ കളിയാക്കും. ചീത്ത പറയുകയൊക്കെ ചെയ്യും കേട്ടോ ചില ദിവസമയത്ത്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഭക്ഷണം വയ്ക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇവർക്ക് കൊണ്ടുപോകാനുള്ളത് രണ്ടുപേർക്കും ആക്കിയിട്ടുണ്ട്. ഒപ്പം ആദ്യം കഴിക്കാനും വന്നിട്ടുണ്ട്. അവന് കൂടെ ചട്നിയോ സാമ്പാറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് വയ്യാത്ത കാരണം കൊണ്ടൊന്നും പറഞ്ഞൊന്നുമില്ല. എന്നാലും അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർക്ക് ഉണ്ടാക്കലും കഴിക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളരിക്കായ വിസിൽ വരലും അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകി അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ചിരകി അരയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിനിടയിൽ അവൻ്റെ ഭക്ഷണമൊക്കെ കൊണ്ട് താഴെ പോയിട്ടുണ്ട്. അവൻ്റെ യൂണിഫോമൊക്കെ മാറി അങ്ങനെ പൊക്കോളും. യൂണിഫോമൊക്കെ ഞാൻ ഉച്ച തിരിഞ്ഞിട്ടാണ് തേച്ച് വെച്ചത് കേട്ടോ. തേച്ച് വെക്കുക ചില ദിവസങ്ങളിൽ. ചില ദിവസം കാലത്ത് ഇറങ്ങാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ കാലത്ത് തേക്കും, അല്ലെങ്കിൽ നേരത്തെ തേച്ച് വെക്കും. അവർ തേക്കില്ല കേട്ടോ. അവർ അജു തീരെ തേക്കില്ല. അവൻ തേച്ച ചൂടാക്കാണ്ട് തേച്ചിട്ട് ഒന്നും ചുളിവൊന്നും പോവില്ല. ആദ്യം ആണെങ്കിൽ തേക്കാൻ ശ്രമിച്ചതാണ് കുറച്ച് നാൾ മുമ്പ്. അത് യൂണിഫോം കത്തിപ്പോയത് അതിങ്ങനെ പിടിച്ചു. അയൺ ബോക്സിൻ്റെ മുകളിൽ ചൂട് കൂടിയിട്ട് പിടിച്ചതിന് ശേഷം പിന്നെ കുട്ടി തേക്കില്ല.
അപ്പൊ ഞാനീ വയ്യാതെ കിടന്ന ദിവസങ്ങളിലൊക്കെ തേക്കാതെ തന്നെയാണ് ഇട്ടിട്ട് പോയിരുന്നത് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം പിന്നെ തേച്ച് ഞാൻ പിന്നെ ഒന്ന് എണീറ്റ് നിന്ന് തുടങ്ങിയേ പറ്റുള്ളൂ. നിന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ താ നമ്മൾ തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു നാലഞ്ച് വെളുത്തുള്ളി, നല്ല ജീരകം, കുരുമുളക് പൊടി. കുരുമുളക് മുഴുവൻ കുരുമുളക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പൊടി ഇട്ടു എന്നുള്ളൂ, അത് മുകളിൽ കയറി എടുക്കണം. അപ്പോൾ മോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ, അപ്പം ഞാൻ പൊടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കണത് കേട്ടോ. ഈ ഇഞ്ചി വലിയ കഷ്ണമായതുകൊണ്ടേ ഒന്ന് നാലാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വെള്ളരിക്കായ, ഇത് അരയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്കായൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു കൊടുക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഈ തേങ്ങയുടെ കൂടെ മോര് ഒഴിക്കൂലോ നമ്മൾ മോര് കറിയിലേക്ക്, അത് ഒരുമിച്ച് അങ്ങ് അരയ്ക്കാറുണ്ട്. ഇന്ന് ഞാനത് മറന്നുപോയി കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ശേഷമാണ് അരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് അയ്യോ തൈര് ഒഴിച്ചല്ലോ എന്ന്. അപ്പം ഞാൻ തൈര് ലാസ്റ്റ് ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരുമിച്ച് തേങ്ങയുടെ കൂടെ അരച്ച് നന്നായി തിളപ്പിച്ചെടുത്താലും കുഴപ്പമില്ല. ലാസ്റ്റ് തൈര് ഒഴിക്കുകയാണെങ്കിൽ അധികം തിളപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ പാകം നോക്കി നമ്മൾ നന്നായിട്ട് ഇതങ്ങ് തിളച്ചെടുത്താലും നമ്മുടെ മോര് കറി റെഡിയായി. നമ്മൾ ഈസി ആയിട്ടുള്ളൊരു കറി, പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതാ അവിടെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈര് ഞാൻ മിക്സിയുടെ ജാറിൽ, ഈ കട്ടയായിട്ടല്ലേ നമുക്ക് പാക്കറ്റ് കിട്ടുക, അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതധികം തിളപ്പിക്കില്ല. ആ സമയം തേങ്ങ അരയ്ക്കുന്നതിൻ്റെ ഒപ്പമാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നന്നായി തിളപ്പിക്കാറുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അല്ലാതെ ഒഴിക്കുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചിടാം. പാത്രം അടുപ്പത്തേക്ക് വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു രണ്ട് മണി എന്നൊക്കെ പറയാം, ഒരു കാൽ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കും. ഉലുവ കൂടിപ്പോയാൽ കയ്പ്പ് വരും കേട്ടോ. ഇത് തന്നെ കൂടിപ്പോയി എന്നാണ് ഇപ്പം പറഞ്ഞത്, കയ്പ്പുണ്ടായിരുന്നു എന്ന് ചെറുതായിട്ട് കറിക്ക്. വേപ്പിൻ്റെ ഇലയും മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ആ എണ്ണയിലൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ആ മുളക് ഇങ്ങനെ എണ്ണയിൽ മൂത്തിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ചുമന്നു പോകുമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ വീഡിയോയിൽ എന്താ ഇങ്ങനെ കാണുന്നതെന്ന് അറിയില്ല, കാച്ചി വഴി ഒഴിച്ച കാരണമെന്ന് തോന്നുന്നു. നല്ല അടിപൊളി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതു ഫോണിൽ വിളിച്ചിട്ട് മമ്മി പോവാണ് എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. മുകളിലേക്ക് കയറി വന്നില്ല, ഞാൻ ഇറങ്ങിണ്ടായില്ല അവൻ ഇറങ്ങുമ്പോൾ, കറി വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ദാ അവൻ ദാ ഇവിടെ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അവൻ പോകുമ്പോൾ ഞാൻ മുകളിൽ നിന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ അവൻ ബായൊക്കെ പറഞ്ഞ് അവൻ പോയി. അപ്പം ഞാൻ പിന്നെ മോര് കൂട്ടാനല്ലേ, അപ്പോൾ ഉണക്കമീൻ വറക്കാൻ വേണ്ടിയിട്ട് അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കലും പണികളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അത് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതവിടെ കറി റെഡിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. പപ്പ ഇനി എണീറ്റ് വരുമ്പോഴേ ദോശ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ വെച്ചു. പിന്നെ പാത്രം കഴുകലും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് അജുവിൻ്റെ ഫുഡാണ്. ഞാനെല്ലാം കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴാണ് അവൻ ഇന്ന് ഓഫീസില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അത് രാവിലെയാണ് അവന് മെസ്സേജ് അവൻ കണ്ടത് എന്ന്. അപ്പം അവൻ കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഇതാ ഞാൻ മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. രണ്ട് നേരം ഓരോ ഇതുപോലെ കുറച്ച് മുന്തിരിയാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് കഴിക്കണത്. അത് നമുക്ക് ശോധനയൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ. മരുന്ന് കഴിച്ചിട്ടാണ് പോണത്. അപ്പോൾ ടൈറ്റ് ആവാനായിട്ട് പാടില്ല എനിക്ക്. അപ്പോൾ അത് ലൂസായിട്ട് പോവാനായിട്ട് എപ്പോഴും രണ്ട് നേരം ഇതാക്കി വെക്കും. അപ്പോൾ അത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. നമ്മൾ പപ്പടം ഉണ്ടായിരുന്നു, അപ്പോൾ പപ്പടം കാച്ചി വെച്ചു. ഉണക്കമീൻ വറുത്ത് വെച്ചു. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് നിന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. അതാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചത്. പിന്നെ ഇതാ നമ്മുടെ പാത്രം കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞതാ. പാത്രങ്ങളൊക്കെ ഞാനിവിടെ വട്ടയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊക്കെ വാർന്നു കഴിയുമ്പോൾ പപ്പയോ അത് അജ്ജുവോ അതും ആരാണെങ്കിലും വരുമ്പോൾ എടുത്തു വെച്ചോളൂ കേട്ടോ. ബാക്കി പാത്രങ്ങൾ കഴുകി വെക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനേ കുറച്ച് പട്ടാണി വെള്ളത്തിലിട്ട് വെച്ചതാണ്, കാരണം നാളെ വെള്ളയപ്പത്തിന് കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവും പട്ടാണിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ മാവ് അരയ്ക്കാനുള്ള അരിയും സാധനങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇത് അരച്ച് വെച്ചാലേ രാത്രി ഞാൻ പച്ചക്കറി സാധനങ്ങളൊക്കെ വേവിച്ച് വെക്കും. അപ്പോൾ രാവിലെ തേങ്ങ അരച്ച് ചേർത്ത് ചേർക്കല്ലേ വേണ്ടു. അപ്പോൾ അതൊക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും.
അപ്പം അങ്ങനെയുള്ള പരിപാടികളല്ല. അപ്പം നമ്മുടെ വൈകുന്നേരം വരെയുള്ള പരിപാടികൾ കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. ഇനി ചോറ് വയ്ക്കുന്ന പരിപാടിയാണുള്ളത്. ചോറ് ഇനിയിപ്പോൾ വയ്ക്കില്ല. പപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ പപ്പ വെച്ചോളൂ കേട്ടോ. അതിനടിയിലാണ് കുക്കർ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് പപ്പ അരിയുടെയും ചോറ് വയ്ക്കുകയും പരിപാടികളൊക്കെ പപ്പ ചെയ്തോളും. പിന്നെ അടുക്കള അടിച്ച് വാരി തുടച്ചിട്ടില്ല, അതെന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ കുമ്പിട്ട് നിന്ന് അടിച്ച് വാരിയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. മുറിയൊക്കെ വലിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് അടിച്ച് വാരി തുടയ്ക്കലും പരിപാടികളൊക്കെ ഇവിടെ മറ്റുള്ളവരുടെയാണ് കേട്ടോ. പപ്പ അജു ആദു അവരൊക്കെ ഇങ്ങനെ മാറി മാറി ചെയ്യും. പപ്പയാണ് മെയിനായിട്ട് ചെയ്യുന്ന ആൾ കേട്ടോ. അതുപോലെ തന്നെ തുണികൾ അയല് വിരിച്ചിടുന്നതൊക്കെ പപ്പ വന്നിട്ട് ചെയ്യും കേട്ടോ. അപ്പം അത് ആവണേ ഉള്ളൂ കണ്ടോ. അപ്പം അത് ആയി കഴിഞ്ഞാൽ പപ്പ വന്ന് കഴിഞ്ഞിട്ട് ചെയ്തോളൂ കണ്ടോ. കുറച്ച് തുണിയുള്ളൂ കേട്ടോ. അപ്പം അത് പപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന സമയത്ത് അതൊക്കെ അയൽ വിരിച്ചിട്ടോളും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷങ്ങൾ. ഇന്ന് എന്നല്ല, ഒട്ടുമിക്ക ദിവസങ്ങളും രാവിലത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ഗാർഡനൊക്കെ ഒരു പരിവായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. 2 മാസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ കുറേ ചെടികളൊക്കെ പോയി, കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.